അവരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അമ്മ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ 14 ആണ് 14 അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നു ഹെയറിനെ നല്ലായിട്ട് ഗ്രോത്ത് ഉണ്ടാകാനോ അതുപോലെ തന്നെ ഹെയറിൽ ഉള്ള നമ്മുടെ മുടിയിൽ ഉണ്ടാകുന്ന താരൻ അതുപോലെ തന്നെ മുടി പൊഴിച്ചിൽ അങ്ങ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കായിട്ടുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നത്തെ പാക്കിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന അലോവേര ജെല്ലാണ് അലോവേര അലോവേര ഒരു ലീഫ് വേണം പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ് ചെറിയ ഉള്ളി എന്ന് പറയുമല്ലോ അതാണ് അത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇത് മുടി വളർച്ചയും അതുപോലെ തന്നെ നെറ്റിക്കയറലിനും താരനും ഒക്കെ ഒരു പ്രതിവിധിയാണ് എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ ന്യൂസ് കൈവെച്ച് തന്നെ ഒന്ന് പിഴിഞ്ഞ് അഡ്ജസ്റ്റ് എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ഈ കറ്റാർവാഴ ജെല്ലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം ഞാനിത് കറ്റാർവാഴയുടെ ജെല്ല് സ്കൂപ്പൗട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ കൈവെച്ച് തന്നെ ഒന്ന് ജെല്ല് എന്താ പറയുക ഒടച്ചൊടച്ചാണ് ഈ ഒരു ഉള്ളിനീരിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു പായ്ക്ക് എന്ന് പറയുന്നത് അപ്പം ഇത് നമ്മുടെ മുടിയിൽ ഏത് എന്നാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് താരനൊക്കെ നന്നായിട്ട് കട്ടിക്ക് താരം വരും ഇല്ലേ തലകളിൽ ചിലർക്ക് അപ്പം പിന്നെ പൊടി പൊടിയായിട്ട് താരം വരും അങ്ങനെ പല ടൈപ്പ് താരനാണ് നമ്മുടെ തലകൾ തലയിൽ ഉണ്ടാകുന്നത് അതിനെല്ലാം പരിഹാരമാണ് ഈ ഉള്ളി ഉള്ളി നീരെന്ന് പറയുന്നതും കറ്റാർവാഴ ജെല്ലും അതുപോലെ തന്നെ നെറ്റ് കയറുന്നത് നമ്മുടെ നെറ്റ് കയറുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും ഉള്ളൊരു പ്രശ്നമാണ് അതിനും പരിഹാരമാണ് ഈ ഒരു ഹെയർ പായ്ക്ക് എന്ന് പറയും ഹെയർ പായ്ക്ക് എന്ന് പറയുന്നത് അപ്പം ഈസി ആയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ പായ്ക്കിന് ഇത് ഞാൻ കറ്റാർവാഴയുടെ ജെല്ല് എടുത്ത് ഇട്ട് ഞാൻ ഇതിൽ ഇത് ഈ ഉള്ളിനീരിലേക്ക് ആഡ് ചെയ്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് നന്നായിട്ട് ഉടയ്ക്കണം കേട്ടോ കാരണം ഉള്ളിനീരുമായിട്ട് അത് നന്നായിട്ട് ഉടച്ച് മിക്സ് ആകണം മിക്സായതിന് ശേഷം സ്കാൽപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഓയിലിട്ടതിന് ശേഷമാണ് ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ ഓയിലിട്ടതിന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ശേഷം നമുക്ക് ഈ പായ്ക്ക് പായ്ക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഈ പായ്ക്ക് നമുക്കൊരു വൺ അവറെ വെക്കാം വൺ അവർ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി ഷാംപൂവോ താളിയോ ഉപയോഗിക്കേണ്ടതില്ല നിർബന്ധം ഇല്ലയെന്ന് നിർബന്ധം ഇല്ല വേണ്ടവർക്ക് യൂസ് ചെയ്യാം പക്ഷെ കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പായ്ക്കിന് ഷാംപൂവിൻ്റെ ആവശ്യം ഇല്ല അപ്പം ഞാനിത് തലയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടി വകവെടുത്ത് വകവെടുത്ത് അപ്ലൈ ചെയ്യാം നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അത് പിടിക്കണം പിടിച്ചു കഴിയുമ്പോൾ നമ്മളുടെ രോമ കൂപങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ രോഗകൂപങ്ങൾ വളരാനായിട്ടുള്ള എന്താ പറയുക അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നീക്കാനായിട്ട് നമ്മുടെ ഈ ഉള്ളിനീര് സഹായിക്കും അപ്പം സ്കാൽപ്പിൽ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ആയിക്കോട്ടെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ടൊരു ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ് ഇപ്പം മുടി കൊഴിയുന്നവർ കാണും അതുപോലെ തന്നെ മുടി പുതിയ മുടി കിളി കിളിർക്കാൻ താമസം വരുന്നവർ കാണും അവർക്കൊക്കെ ഈ ഒരു പായ്ക്ക് നന്നായിട്ട് യൂസ്ഫുള്ളാകും അപ്പം നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വൺ അവർ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് നന്നായിട്ട് മുടി വളരുന്ന ഒരു ഹെയർ ആണ് അപ്പം നമ്മൾ നാളെ വേറൊരു മുടി വളരാനുള്ള വേറൊരു ടിപ്പുമായി നാളെ കാണാം അതുവരെ